ലാത്തി ചാർജിൽ എൽദോ എബ്രഹാം എം എൽ എയുടെ കൈ ഒടിഞ്ഞിട്ടില്ലെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. കാനത്തിന്റെ സെക്രട്ടറി സ്ഥാനം തെറിപ്പിക്കാൻ പാർട്ടിയിൽ പടയൊരുക്കം. മകനെ വെച്ചുള്ള ബ്ലാക്ക് മെയിലിൽ കാനം കുടുങ്ങിയെന്ന് കോൺഗ്രസ് മുഖപത്രം. ഡി എ ജി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെയുണ്ടായ ലാത്തി ചാർജിൽ കൈയൊടിഞ്ഞു വന്ന മൂവാറ്റുപുഴ എം എൽ എ എൽദോ എബ്രഹാമിന്റെ വാദം പൊളിയുന്നു. സംഘർഷത്തിൽ ഇടത് കൈ ഒടിഞ്ഞുവെന്നായിരുന്നു എം എൽ എയുടെ വാദം. അതേസമയം എം എൽ എയുടെ പരിക്ക് വ്യാജമാണെന്നും ഇടത് കൈയിലെ പരിക്കിൽ അന്വേഷണം വേണമെന്ന് പോലീസ് പറഞ്ഞു. പോലീസുകാരുടെയും കൈ ഒടിഞ്ഞിട്ടില്ലെന്ന് തന്നെയാണ് സൂചനകൾ. ഇത് സംബന്ധിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് പോലീസും ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. എന്നാൽ പോലീസ് ലാത്തി ചാർജിൽ മർദ്ദനമേറ്റ തന്റെ കൈക്ക് പൊട്ടലുണ്ടെന്ന് എൽദോ എബ്രഹാം എം എൽ എ പറയുകയുണ്ടായി. പോലീസ് റിപ്പോർട്ട് മുഖവിലേക്ക് എടുത്തിട്ടില്ല. കൈക്ക് പൊട്ടലുണ്ടെന്നാണ് ഡോക്ടർമാർ തന്നോട് പറഞ്ഞത്. വ്യാജമായി ഒരുപാട് റിപ്പോർട്ടുകൾ കൊടുക്കുന്ന സംവിധാനമാണ് പോലീസിന്റേത്. മർദ്ദനമേറ്റതിന് ശേഷം അതിന്റെ അളവ് അന്വേഷിക്കുന്നത് ശരിയല്ല. സ്വന്തം പാർട്ടി എം എൽ എക്ക് ലാത്തടിയേറ്റ സംഭവത്തിൽ പോലീസിനെ ന്യായീകരിച്ച് സി പി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെതിരെ പാർട്ടിയിൽ പഴയൊരുക്കം തുടങ്ങി. എറണാകുളത്തെ ലാത്തി ചാർജിനെ കുറിച്ചും അതിലേക്ക് നയിച്ച സംഭവങ്ങളെ കുറിച്ചും അന്വേഷണം ആവശ്യപ്പെട്ട് സി പി ഐ ജില്ലാ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. പോലീസ് നടപടി സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാമെന്ന കാനത്തിന്റെ നിലപാട് മറികടന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ നീക്കം. വിമർശനം മുന്നിൽ കണ്ട കാനം ജില്ലാ നിർവാഹ സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് മടങ്ങി. ഇതേക്കുറിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തനോട് അദ്ദേഹം കുപിതനായി. സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് തള്ളി പോലീസ് നടപടിക്കെതിരെ കൂടുതൽ സി പി ഐ നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. പാർട്ടിയിൽ കാനം പിടിമുറുക്കിയതിനെ തുടർന്ന് ഏറെക്കുറെ നിഷ്പ്രഭമായ കെ ഇ ഇസ്മായിൽ ഗ്രൂപ്പും പുതിയ സാഹചര്യം മുതലെടുത്ത അദ്ദേഹത്തിനെതിരെ നീക്കങ്ങൾ സജീവമാക്കി. പ്രത്യക്ഷത്തിൽ തന്നെ കാനത്തിന്റെ എതിർചേരിയിലുള്ള എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് പുറമെ ഇടുക്കി, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലെ പ്രമുഖ നേതാക്കളെയും ഒപ്പം നിർത്തിയാണ് മറുപക്ഷത്തിന്റെ നീക്കങ്ങൾ. സംസ്ഥാന സെക്രട്ടറിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ ജില്ലയിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എറണാകുളത്തെ ലാത്തി ചാർജ് സംബന്ധിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണത്തിൽ കാനം പൂർണ്ണ തൃപ്തി പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് കത്തയച്ചത്. നിർവാഹ സമിതി യോഗത്തിൽ കാനത്തിനെതിരെ രൂക്ഷ വിമർശനമുയർന്നിരുന്നു. കാനം പോലീസിനെ ന്യായീകരിച്ചതിലൂടെ ലാത്തി ചാർജിൽ മർദ്ദനമേറ്റ എൽദോ എബ്രഹാം എം എൽ എ അപമാനിതനായെന്ന് യോഗം ആരോപിച്ചു. എൽദോയ്ക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. സി പി ഐ സെക്രട്ടറി സി പി എമ്മിനെ സംരക്ഷിക്കുന്ന നിലപാട് എടുക്കേണ്ടതില്ല. പോലീസിനെതിരെ സെക്രട്ടറി പ്രതികരിക്കാത്തത് പ്രവർത്തകരുടെ ആത്മവീര്യം കെടുത്തി. ഇക്കാര്യത്തിൽ കാനം പ്രവർത്തകരോട് മാപ്പ് പറയണം. പ്രതിഷേധത്തിന്റെ ഭാഗമായി ജില്ലയിൽ ഇടതുമുന്നണി നടത്തുന്ന പരിപാടികൾ ബഹിഷ്കരിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നിട്ടുണ്ട്. പ്രതിഷേധ മാർച്ച് നടത്താനുള്ള തീരുമാനം പാർട്ടി ഒറ്റക്കെട്ടായി എടുത്തതാണ്. അത് ജില്ലാ നേതൃത്വത്തിന്റെ മാത്രം തീരുമാനമായിരുന്നു എന്ന കാനത്തിന്റെ നിലപാട് പ്രതിഷേധാർഹമാണ്. ഇങ്ങനെയാണെങ്കിൽ ഭാവി സമരപരിപാടികൾക്ക് പ്രവർത്തകരെ കിട്ടാതെ വരുമെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. യോഗത്തിന് മുൻപ് ആലുവയിൽ എത്തിയ കാനം എൽദോ എബ്രഹാം ഉൾപ്പെടെയുള്ള ജില്ലയിലെ നേതാക്കളുമായി ചർച്ച നടത്തി. തുടർന്ന് യോഗത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം കണ്ണൂരിലേക്ക് തിരിച്ചു. പോലീസ് ക്രൂരമായാണ് നേതാക്കളോട് പെരുമാറിയതെന്ന് എൽദോ കാനത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. പോലീസിനെതിരെ സർക്കാർ നടപടി എടുത്തില്ലെങ്കിൽ കാനം ശക്തമായി പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ജില്ലാ സെക്രട്ടറി പി രാജു പറയുകയുണ്ടായി. കാനത്തിന്റെ തണുത്ത പ്രതികരണത്തെ പറ്റിയുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നായിരുന്നു രാജുവിന്റെ മറുപടി. ഭരണത്തിലിരിക്കുമ്പോൾ പോലീസിന്റെ തല്ലു കൊള്ളേണ്ട ഗതികേട് സി പി ഐക്കില്ലെന്ന് മുൻ എം പി സി എൻ ജയദേവൻ തൃശൂരിൽ പറയുകയുണ്ടായി. എൽദോ എബ്രഹാമിനെ പോലീസ് തിരഞ്ഞു പിടിച്ച് തല്ലുകയായിരുന്നു. കാനത്തെ ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ലെന്ന് ജയദേവൻ പറഞ്ഞു. പോലീസിനെ ന്യായീകരിച്ച കാനത്തിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കാൻ മന്ത്രി വി എസ് സുനിൽകുമാർ തയ്യാറായില്ല. ഇതിനിടെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് കോൺഗ്രസ് മുഖപത്രം വീക്ഷണം. മകന്റെ അഴിമതിക്ക് കൂട്ടുനിന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബ്ലാക്ക് മെയിലിൽ ഭയപ്പെട്ട് പാർട്ടിയെയും പ്രത്യയ ശാസ്ത്രത്തെയും കാനം വിറ്റുതുലച്ചെന്ന് വീക്ഷണം വാർത്തയിൽ ആരോപിക്കുന്നു. എൽദോ എബ്രഹാം എം എൽ എക്ക് പാർട്ടിയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറിക്കുമടക്കം പോലീസിന്റെ ക്രൂര മർദ്ദനമേറ്റിട്ടും ഒരക്ഷരം എതിർക്കാതിരുന്ന കാനം പാർട്ടിയിൽ ഒറ്റപ്പെട്ടെന്ന് സി പി ഐയുടെ ഒരു മുതിർന്ന നേതാവിനെ ഉദ്ധരിച്ച് വാർത്ത ചൂണ്ടിക്കാട്ടുന്നു. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഭരണത്തിന് ചുക്കാൻ പിടിച്ചിരുന്നത് കാനത്തിന്റെ മകനായിരുന്നു എന്നും വാർത്തയിൽ ആരോപണമുണ്ട്. മുൻമന്ത്രി തോമസ് ചാണ്ടിയുടെ കായൽ കയ്യേറ്റം വിവാദമായപ്പോൾ ശക്തമായ പ്രതിഷേധമാണ് കാനവും സി പി ഐയും ഉയർത്തിയത്. ഇതിനു പിന്നാലെ കാനത്തിന്റെ മകന്റെ ഇടപാടുകൾ സംബന്ധിച്ച മുഴുവൻ തെളിവുകളും പിണറായി ശേഖരിക്കുകയുണ്ടായി. മകന്റെ അഴിമതി പുറത്തുവിടുവെന്ന് മുഖ്യമന്ത്രി ഭീഷണി മുഴക്കിയതോടെയാണ് കാനത്തിന്റെ പല്ല് കൊഴിഞ്ഞതെന്നും വാർത്തയിൽ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗള.com സന്ദർശിക്കുക.